നമസ്കാരം യു പിയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ആരോപണ പ്രത്യാരോപണങ്ങളുടെ ഒരു വലിയ വേദിയായി മാറിക്കഴിഞ്ഞു ഇനി രണ്ട് ഘട്ടം തിരഞ്ഞെടുപ്പുകൾ കൂടി ബാക്കിയുണ്ടെങ്കിലും ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാണ് യു പിയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം തീവ്രവാദം ഞങ്ങൾക്കൊരു വിഷയമേ അല്ലെന്നാണ് പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചത് കേന്ദ്ര സർക്കാരും ബി ജെ പിയുമെല്ലാം തീവ്രവാദത്തെക്കുറിച്ച് തിരഞ്ഞെടുപ്പുകളിൽ പ്രസംഗിക്കുന്നു തീവ്രവാദം പ്രസംഗിച്ച് തീവ്രവാദത്തെക്കുറിച്ചുള്ള ആശങ്ക വെറുതെ ജനങ്ങളിൽ ഉയർത്തുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു അതിന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ തക്കതായ മറുപടിയും നൽകി കാരണം യു പി എ ഭരണകാലത്ത് രാജ്യത്തിൻ്റെ നഗരങ്ങളിൽ നിരവധി നിരവധി സ്ഥലങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങളുണ്ടായി തീവ്രവാദ സംഘടനകൾ രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും എത്തിപ്പെടുന്ന സംഭവങ്ങൾ നിരവധി ഉദാഹരണങ്ങൾ നമുക്കിപ്പോഴും ചൂണ്ടിക്കാണിക്കാൻ കഴിയും പാകിസ്ഥാന് നേരെ ഒരു ചെറു വിരൽ അനക്കാൻ പോലും അന്നത്തെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല തീവ്രവാദത്തെ അത്രയ്ക്ക് ലാഘവത്തോടു കൂടിയാണ് അന്നത്തെ സർക്കാർ കണ്ടിരുന്നത് നിരപരാധികൾ നിരപരാധികളുടെ ചോര ചീന്തുന്നതൊന്നും അന്നത്തെ സർക്കാരിൻ്റെ കണ്ണിനു മുന്നിൽ വന്നിരുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ സർക്കാർ അങ്ങനെയല്ല രണ്ടായിരത്തി പതിനാല് മുതൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ രാജ്യസുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യമാണ് നൽകുന്നത് രാജ്യം സുരക്ഷിതമായാലേ രാജ്യത്ത് മറ്റ് പ്രവർത്തനങ്ങൾ തൊഴിലില്ലായ്മ ആയിക്കോട്ടെ മറ്റ് വികസന പ്രവർത്തനങ്ങളാകായിക്കോട്ടെ ഇതെല്ലാം ഒരു സർക്കാരിന് ശ്രദ്ധിക്കാൻ കഴിയൂ അതുകൊണ്ട് രാജ്യസുരക്ഷയ്ക്ക് ബി ജെ പി സർക്കാർ വലിയ തോതിലുള്ള പരിഗണന നൽകിയിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ് സർക്കാർ അങ്ങനെ അങ്ങനെ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ അമിത്ഷാ പറഞ്ഞ മറുപടി കോൺഗ്രസ്സിന് തീവ്രവാദ മുൻ ബന്ധമുണ്ട് എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു വച്ചു അതിനൊരു കാരണമുണ്ട് കോൺഗ്രസിൻ്റെ തീവ്രവാദ ബന്ധത്തിന് ഏറ്റവും അധികം ഇരയായ ഒരു വ്യക്തി കൂടിയാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ കാരണം കേരളത്തിൽ നിന്നും തീവ്രവാദ സംഘടനകളിലേക്ക് ആകർഷ്ടരായ ഒരു യുവാവ് പ്രാണേഷ് പിള്ള ഇഷ്രത്ത് ജഹാൻ എന്നിവർ പാകിസ്ഥാനിലെ ചില ഭീകരവാദ സംഘടനകളുമായി ബന്ധപ്പെടുന്നു പാകിസ്ഥാനിൽ പോയി പരിശീലനം നേടുന്നു തിരികെ ഇന്ത്യയിലേക്ക് വരുന്നു അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ വധിക്കാൻ പദ്ധതിയിടുന്നു അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത് ഷാ ചെയ്യേണ്ടതു മാത്രമേ ചെയ്തുള്ളൂ ഈ തീവ്രവാദികളെ ഉന്മൂലനം ചെയ്തു പക്ഷേ രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ നിന്ന് ചില വിഘടനവാദികൾ പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നും വലിയ കോലാഹലങ്ങളാണ് ഉയർത്തിയത് അതൊരു വ്യാജ ഏറ്റുമുട്ടലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമിത് ഷായെ ജയിലിലടയ്ക്കാൻ അന്നത്തെ കേന്ദ്ര ഭരണത്തിന് കഴിഞ്ഞു അന്ന് കോൺഗ്രസ് ആണ് ഭരിച്ചു ഇഷ്റദ് ഖാൻ ഇഷ് ജഹാൻ ഒരു തീവ്രവാദി തന്നെയായിരുന്നു എന്നത് സംബന്ധിച്ച നിര നിരവധി നിരവധി തെളിവുകൾ ഉണ്ടായിരുന്നു എന്ന് ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന ജി കെ പിള്ള തന്നെ പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇതൊന്നും റിപ്പോർട്ടിൽ വരരുത് എന്നത്തെ കോൺഗ്രസ് സർക്കാർ ഉത്തരവിട്ടു അതിൻ്റെ ഭാഗമായിട്ടാണ് അമിത് ഷാ ജയിലിൽ പോയത് കാരണം ഗുജറാത്തിൽ കോൺഗ്രസ്സിനെ തച്ചുടയ്ക്കുന്നതിൽ കോൺഗ്രസ്സിനെ ഇല്ലായ്മ ചെയ്യുന്നതിൽ നരേന്ദ്രമോദിക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന നേതാവാണ് അമിത് അദ്ദേഹത്തെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യേണ്ടത് കോൺഗ്രസിൻ്റെ ആവശ്യമായിരുന്നു പക്ഷേ കോൺഗ്രസിൻ്റെ പദ്ധതികൾ പാളി രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമർപ്പിച്ച് അമിത്ഷാ നടത്തിയ നിയമ പോരാട്ടങ്ങളിലൂടെ അദ്ദേഹം പുറത്തു വന്നു അദ്ദേഹം ഇന്ന് ഭാരതത്തിൻ്റെ തന്നെ ആഭ്യന്തരമന്ത്രിയാണ് അങ്ങനെ അങ്ങനെയുള്ള അമിത്ഷാക്കാണ് തീർച്ചയായിട്ടും കോൺഗ്രസ്സിൻ്റെ തീവ്രവാദ ബന്ധത്തെക്കുറിച്ച് വളരെ വ്യക്തമായ അറിവുകൾ ഉണ്ടാവുക പറയാനുള്ള അർഹതയുണ്ടാവുക അതുകൊണ്ട് തന്നെ അദ്ദേഹം തുറന്നടിച്ചു കോൺഗ്രസ് തീവ്രവാദ ബന്ധമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഇർഷദ് ജഹാൻ കേസ് ഇനിയും ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഭരണ നേട്ടത്തിന് വേണ്ടി ഭരണത്തിൽ കടിച്ചു തൂങ്ങി ലക്ഷം കോടികൾ അഴിമതി നടത്താനായി മാത്രം ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന ഒരു സംഘടനയായി മാറിയപ്പോഴാണ് കോൺഗ്രസ്സിനെ ഈ രാജ്യത്തിൻ്റെ ഭരണ സിരാകേന്ദ്രത്തിൽ നിന്നും മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസ് ആട്ടിയോടിക്കപ്പെട്ടത് പക്ഷേ ഇനിയും ആ നയം തുടരുന്നു കോൺഗ്രസ് ലാഘവ ബുദ്ധിയോടുകൂടി തീവ്രവാദത്തെ ഇപ്പോഴും കാണുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ പ്രിയങ്ക ഗാന്ധിയുടെ പ്രസ്താവന വെബ് വെബ്ഡെസ്ക്യൂസ്